അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാംഗോ പുഡിംഗ് ആണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാന്ന് പറയാം. ഇത് രണ്ട് പഴുത്ത മാങ്ങ, രണ്ട് മാങ്ങ ജ്യൂസ് അടിച്ച് വെച്ചതാണ്. വീഡിയോയിലുണ്ട്, ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് എങ്ങനെയാ ജ്യൂസ് അടിച്ചിട്ടുള്ളത് എന്നൊക്കെ കാണാം. ഇത് രണ്ട് മാങ്ങ ഫൈനലി ചോപ്പ് ചെയ്തതാണ്. പിന്നെ ചെറുതാക്കി കട്ട് ചെയ്യണം. പിന്നെ കുറച്ച് ബ്രെഡ് സ്ലൈസ് ചെയ്തതാണ്. പിന്നെ ഇത് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തതാണ്. ഇത് കണ്ടൻസ് മിൽക്കാണ്. പിന്നെ ഇത് കുറച്ച് ആവശ്യമുണ്ട്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നത് കാണിച്ചാൽ. ഓക്കെ, അപ്പോൾ രണ്ട് മാങ്ങയാണത്, അതും രണ്ട് ഗ്ലാസ് പാലും, രണ്ട് ഗ്ലാസ് പാല്, നല്ല തണുത്ത പാലാണ്. അത് ഒഴിച്ചു കൊടുത്തു. മാങ്ങ, രണ്ട് മാങ്ങ ഇട്ടു. ഒരു 4 സ്പൂണ് ഷുഗർ ഇട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ ജ്യൂസൊക്കെ അടിക്കണ പോലെ അടിക്കുക. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിലേക്ക് കുറച്ച് കണ്ടൻസ് മിൽക്ക് ഒഴിക്കുന്നുണ്ട്. ഇത്രമല്ലോ നല്ലോണം ഇളക്കി കൊടുക്കുക. ഇതെങ്ങനെയാ ലെയർ ചെയ്യാന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് ഇതൊക്കെ റെഡി ആക്കി വെച്ചാൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണേ ഉള്ളൂ. ഇത് വിപ്പിംഗ് ക്രീം നമുക്ക് മറ്റേ കൈകൊണ്ട് ആക്കണ ബീറ്റർ ഉണ്ടെങ്കിലും പറ്റും, പക്ഷെ ഇത്ര ഒരു കൺസിസ്റ്റൻസി കിട്ടൂല. അതുകൊണ്ടാണ് ഞാൻ ബീറ്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോ ഇതെങ്ങനെയാ ലെയർ ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഇത് ഈ ബ്രെഡിന്റെ സ്ലൈസസ് ഇതിൽ മുക്കുക. എന്നിട്ട് ഞാനിപ്പോ ഇങ്ങനത്തെ ബൗളിലാണ് ഉണ്ടാക്കുന്നത്. എന്താ വെച്ചാൽ ഇതിന്റെ ബൗള് പൊട്ടിപ്പോയി, അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം ഞാൻ ഇതിലാണ് ഉണ്ടാക്കുന്നത്. പുഡിംഗ് ബൗള് പൊട്ടിപ്പോയതാണ്. അടുത്തത് ഈ മാംഗോന്റെ സ്ലൈസസ് ഇങ്ങനെ വെക്കുക. സെക്കൻഡ് ലെയറും ഇതേപോലെ തന്നെ വെക്കുക. ഇതൊരു പുഡിങ് കൺസിസ്റ്റൻസിൽ വരൂല, ഒരു ഡെസേർട്ട് ആയിട്ട് നമുക്ക്, ഞാൻ പുഡിംഗ് എന്നാ പറയല്, ഒരു ഡെസേർട്ട് ആയിട്ട് നമുക്ക് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും അറിയിക്കണം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ. നമുക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യാം. വിപ്പിംഗ് ക്രീം ഒഴിച്ചിട്ടുണ്ട്. കണ്ടൻസ് മിൽക്ക് ഇട്ടിട്ടുണ്ട്. അങ്ങനെ പുഡിംഗ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത്
ഫ്രിഡ്ജിൻ്റെ താഴെ തട്ടിൽ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. ബൈ. നമുക്ക് ശാലുവിന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. അങ്ങനെ ഉണ്ട് നോക്കാം.